ഈ ആട്ടക്കാരൻ എലി അഥവാ റോക്കിംഗ് മൗസ് ഉണ്ടാക്കുന്നത് കമ്പ്യൂട്ടർ മൗസിൻ്റെ പാക്കറ്റ് ഉപയോഗിച്ചാണ്. കട്ടി കാർഡ്, ടൂത്ത് പിക്ക്, സ്ട്രോ എന്നിവ ഉപയോഗിച്ച് ഇതേപോലെ തയ്യാറാക്കുക. ഇനി പിന്നിൽ ഈ ഭാഗത്ത് ഒരു കട്ടി കാർഡ് ഷീറ്റ് പശ ചേർത്ത് ഒട്ടിക്കണം. ഇതിന് പിന്നിൽ ഒരു ദ്വാരവും ഉണ്ടായിരിക്കണം. ഇവിടെയാണ് വാൽ വയ്ക്കുന്നത്. മൗസിൻ്റെ കവറിൽ തയ്യാറാക്കിയ ഇതിലേക്ക് പശ തേച്ചതിന് ശേഷം ഇത് ഉറപ്പിക്കുക. നിങ്ങളുടെ എലി പൂർത്തിയായി കഴിഞ്ഞു. ഓരോ ഭാഗവും നിരീക്ഷിക്കുക. രണ്ടുറപ്പിച്ച കാലുകൾ, രണ്ട് ചലിക്കുന്ന കാലുകൾ. ഇതിൻ്റെ വാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കോപ്പർ വയർ അല്ലെങ്കിൽ സ്പ്രിങ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ ഭാരമാണ് എലിയെ ഇടത്തേക്ക് ചലിപ്പിക്കുന്നത്. വാൽ വെച്ചു കഴിഞ്ഞാൽ ഇത് ഇടത്തേക്ക് അല്ലെങ്കിൽ താഴേക്ക് ചരിഞ്ഞിരിക്കും. താഴെയുള്ള ഈ കാലുകൾ ചലിക്കും, ആദ്യത്തേത് ചലിക്കില്ല. ഇനി നമുക്ക് ഒരു റാമ്പ് ഉണ്ടാക്കണം. ഒരു റബ്ബർ കഷ്ണത്തിൽ സാൻഡ് പേപ്പർ ഒട്ടിച്ചതാണിത്. അതിനാൽ നേരിയ പരിക്കനായിരിക്കും ഇത്. ഇനി രണ്ട് പേപ്പർ കപ്പുകൾ എടുക്കുക, റാമ്പ് അതിൽ വയ്ക്കുക. ഇപ്പോൾ ആവശ്യത്തിന് ചരിവുണ്ട്. ഇനി നിങ്ങളുടെ ആട്ടക്കാരൻ എലിയെ ഇവിടെ വയ്ക്കുക. ഇതിൻ്റെ വായിൽ ചെറിയൊരു ബലം കൊടുത്താൽ എലി റാമ്പിലൂടെ ആടി ആടി പോകുന്നത് കാണാം. ഒരു പ്രാവശ്യം കൂടി കാണാം. വാലിലാണ് ബലം കൊടുക്കേണ്ടത്. പിന്നിലുള്ള കാലുകളാണ് ചലിക്കുന്നത്. നമുക്കിതിന് മുന്നിൽ നിന്ന് കാണാം എത്ര സാവധാനത്തിലാണ് അത് വരുന്നതെന്ന് നോക്കൂ. ഇത് പൂർണ്ണമായും വേസ്റ്റ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു കളിപ്പാട്ടമാണ്.